മലയോര മേഖലയിൽ ജനജീവിതം ദുസ്സഹമാക്കി നീർണായ ശല്യവും തെരുവുനായ ശല്യവും രൂക്ഷമായി ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും നീർണായ ശല്യം അതിരൂക്ഷമാവുന്നതിനിടെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ നീർനായ ആക്രമണത്തിനൊപ്പം തെരുവുനായ ശല്യം കൂടി രൂക്ഷമായതോടെയാണ് ജനങ്ങൾ ഏറെ ദുരിതത്തിലായത് കരയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണവും പുഴയിൽ നീർനായ്ക്കളുടെ ആക്രമണവും മൂലം ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇരുവഴിഞ്ഞു പുഴയിലും ചെറുപുഴയിലും ചാലിയാറിലും നീർനായ്ക്കളുടെ വിളയാട്ടം തുടരുകയാണ് ചേന്നമംഗലൂർ മുട്ടയത്ത് കടവിൽ കഴിഞ്ഞ ദിവസം റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ പള്ളിയാളി മുസ്തഫയ്ക്ക് നീർനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റു കാലിലുമാണ് കടിച്ച് പരിക്കേൽപ്പിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുക്കം ഓർഫേജിന് പുറകുവശത്തുള്ള മൂലത്തുകടവിൽ വെച്ച് പതിനെട്ട് വയസ്സുകാരൻ അജലിന് കടിച്ചത് അടുത്തിടെയാണ് കാരശ്ശേരി കൊടിയത്തൂർ ഭാഗങ്ങളിലും നീർനായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് വനംവകുപ്പ് അധികൃതർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ഒട്ടേറെ തവണ ദ്രുതകർമ്മസേന പുഴകളിലെത്തി വലവിരിച്ചിട്ടും കൂട് സ്ഥാപിച്ചിട്ടും ഒരെണ്ണത്തെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മുക്കം നഗരസഭാ പരിധിയിലും കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളുടെ അധീനതയിലുള്ള കടവുകളിലുമാണ് നിർണനായകളുടെ വിളയാട്ടം അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മൈസൂർ പറ്റ സ്വദേശി ഐക്കരശ്ശേരിയിൽ മാത്യുവിന് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് ബൈക്കിൽ സഞ്ചരിക്കവേ തോട്ടക്കാട് അങ്ങാടിക്ക് സമീപം തെരുവുനായ ബൈക്കിനു നേരെ ചാടുകയായിരുന്നു നിയന്ത്രണം വിട്ട് ബൈക്ക് മറഞ്ഞു ഇടതുകാലിന് സാരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പറ്റശ്ശേരിയിലും മാമ്പറ്റയിലും തെരുവുനായ്ക്കളുടെ കടിയേറ്റവർ ഏറെയാണ് ന്യൂസ് ബ്യൂറോ മുക്കം